ഇറാന്റെ പ്രസിഡന്റായി രാജ്യത്തെ ജുഡീഷ്യറി തലവൻ ഇബ്രാഹിം റേയ്സി തെരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ് ശതമാനം വോട്ട് നേടിയാണ് റേയ്സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുല അലി ഖമനയുടെ പിന്തുണയോടെ മത്സരിച്ചയാളാണ് ഇബ്രാഹാം റേയ്സി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന പേരിൽ അമേരിക്കൻ ഉപരോധം നേരിടുന്നയാളാണ് റേയ്സി യാഥാസ്ഥിതിക കക്ഷിക്കാരനായ അമീർ ഹുസൈൻ ഖാസി സാഹിദ് ഒരു മില്യൺ വോട്ടർ നേടി നിലവിലെ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ പാർട്ടിക്കാരായ പ്രമുഖ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിനെ തുടർന്ന് പുറത്താക്കപ്പെട്ടിരുന്നു അഴിമതി വിരുദ്ധത ചൂണ്ടിക്കാട്ടിയാണ് റേയ്സി മത്സര രംഗത്ത് വന്നത് പരമോന്നത നേതാവായ ആയിത്തുല്ല അലി ഖാംനിയുടെ വിശ്വസ്തനാണ് റൈസി വർഷങ്ങളായി സർക്കാർ പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ച റൈസി രണ്ടായിരത്തി പത്തൊൻപതിലാണ് നീതിനായ വകുപ്പ് മേധാവിയായി നിയമിതനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധിച്ച സംഭവത്തിന്റെയും രണ്ടായിരത്തി ഒൻപതിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധം അടിച്ചമർത്തിയതിനെയും സൂത്രധാരനായിരുന്നു റേയ്സി രാഷ്ട്രീയ തടവുകാർക്ക് വധശിക്ഷ വിധിച്ച സംഭവങ്ങളെ തുടർന്നാണ് അമേരിക്ക മനുഷ്യാവകാശ ലംഘന കുറ്റം ചുമത്തി റേയ്സിക്കുപരോധം ഏർപ്പെടുത്തിയത് സർക്കാരിന് അനഭിമതരായ അയ്യായിരം രാഷ്ട്രീയ തടവുകാരെ വധശിക്ഷ വിധിച്ച സംഭവത്തിലെ സൂത്രധാരനാണ് റേയ്സിയെന്ന് ആനംസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്